ഈ കഴിഞ്ഞ ദിവസം വന്ന ഏറ്റവും സന്തോഷകരമായ വാർത്ത പൂനായിലെ ഒരു ലാബ് സ്വദേശീയമായിട്ട് കൊറോണയ്ക്കുള്ള ടെസ്റ്റിംഗ് കിറ്റ് വികസിപ്പിച്ചെടുത്തിരിക്കുന്നു അതിൻ്റെ ആദ്യത്തെ ബാച്ച് നൂറ്റി അൻപത് കിറ്റ് അവർ ഇന്ന് ഷിപ്പ് ചെയ്തിരിക്കുന്നു അതോടെ കിറ്റുകളുടെ ലഭ്യതയിലും അതിൻ്റെ വിലയിലും വലിയൊരു നേട്ടമാണ് ഇന്ത്യ കൈവരിക്കുന്നത് എന്നാൽ ഇതിന് പിന്നിലൊരു കഥയുണ്ട് മിനാൽ ഫോസ്ലെ എന്ന് പറയുന്ന യുവതിയായിരുന്നു ഈ പ്രോജക്റ്റിന് നേതൃത്വം കൊടുത്തത് ഫെബ്രുവരി മുതൽ ഇവരുടെ ടീം കഠിനാധ്വാനം ചെയ്യുകയായിരുന്നു രാവും പകലും മാർച്ച് പതിനെട്ടാം തീയതി നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അംഗീകാരത്തിനായിട്ട് ഈ കിറ്റ് അയച്ചതിന് ശേഷം അവർ ആശുപത്രിയിലേക്കാണ് പോയത് പിറ്റേ ദിവസം അവർ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി ജീവനാണ് പ്രധാനം ജീവൻ നൽകുന്നതും ആ ജീവൻ സംരക്ഷിക്കുന്നതുമാണ് മറ്റെന്തിനേക്കാളും ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എന്നാൽ ഇതിന് വിരുദ്ധമായൊരു കാര്യം ബ്രസീലിൻ്റെ പ്രസിഡൻറ്റ് ഇന്നലെ പറഞ്ഞിരിക്കുന്നു അപകട മരണം ഉണ്ടാകുമെന്ന് കരുതി നമ്മൾ കാർ ഫാക്ടറികൾ അടച്ചുപൂട്ടാറില്ലല്ലോ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് കൊറോണ മൂലം ജീവൻ അപകടത്തിലാകുമെന്ന് കരുതി ലോക്ക്ഡൗണിലേക്ക് പോകാൻ പറ്റില്ലല്ലോ ഇതേ മനോഭാവം തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും അമേരിക്കയിലെ മറ്റു നേതാക്കളും പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നത് സമ്പദ്ഘടന തകരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ലോക്ക്ഡൗൺ നീട്ടി നീട്ടിക്കൊണ്ടുപോയി മനുഷ്യന്റെ ജീവനെ മുഴുവൻ അപകടത്തിലാക്കിയിരിക്കുന്നത് ഇത് തന്നെയാണ് ഒരു തരത്തിൽ യൂറോപ്പിൽ ആകമാനം സംഭവിച്ചത് തൻ്റെ ചാക്രിക ലേഖനമായ ലൗദാ തോസി അങ്ങ് സ്തുതിക്കപ്പെടട്ടെ എന്റെ കർത്താവെ അതിൽ ഫ്രാൻസിസ് പാപ്പ കൃത്യമായിട്ട് പറഞ്ഞ ഒരു ഉദാഹരണമുണ്ട് അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പത്ത് പോയിൻ്റ് ഇടിഞ്ഞാൽ അത് ഇന്റർനാഷണൽ വാർത്തയാണ് എന്നാൽ പത്ത് പാവപ്പെട്ടവര് പട്ടിണി കിടന്ന് മരിച്ചാൽ അതൊരിക്കലും ഒരു വാർത്തയാകുന്നില്ല ക്യാപിറ്റലിസത്തിൻ്റെ ഏറ്റവും വലിയ ബലഹീനതയിലേക്കും ദോഷമനോഭാവത്തിലേക്കും തന്നെയാണ് പാപ്പ അന്ന് വിരൽ ചൂണ്ടിയത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഇന്നലത്തെ പത്രസമ്മേളനത്തിലെ ഏറ്റവും ഹൃദയാകർഷകമായ കാര്യം അദ്ദേഹം ഇവിടുത്തെ മനുഷ്യൻ്റെ ജീവനെ സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു പോരാ ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വേണ്ടി പുതിയതായിട്ട് ഉപയോഗിക്കുന്ന പദമില്ലേ അതിഥി തൊഴിലാളികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെൻ്ററുകൾ ഉണ്ടാക്കുന്നു അവിടം കൊണ്ടൊന്നും അദ്ദേഹം നിർത്തിയില്ല തെരുവു നായിക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യം ഒരു കാവിലെ കൊരങ്ങന്മാർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന കാര്യം നോക്കിക്കേ ശ്രദ്ധ പോകുന്നത് ജീവനിലേക്കാണ് അത് മനുഷ്യജീവനിലേക്ക് മാത്രമല്ല ഈ പ്രപഞ്ചത്തിലെ മറ്റു ജീവജാലങ്ങൾ പക്ഷികൾ മൃഗങ്ങൾ ഇവയെല്ലാം നമ്മൾ കരുതലോടെ സംരക്ഷിക്കേണ്ട ജീവൻ തന്നെയാണ് ഭൂമിയുടെ അവകാശികളെന്ന ബഷീറിൻ്റെ പ്രശസ്തമായ ചെറുകഥ നമ്മൾ മറക്കാതിരിക്കണം മിനാൽ ഫോസ്ല എന്ന ബാംഗ്ലൂര്കാർ പറയുന്ന ഒരു സംഭവമുണ്ട് ഈ കഴിഞ്ഞ ദിവസം അവരുടെ ഒരു കൂട്ടുകാരി അമേരിക്കയെന്ന് വിളിച്ചു സഹായം അപേക്ഷിച്ചു കൊണ്ടാണ് അതായത് മാതാപിതാക്കൾ ഒറ്റയ്ക്കാണ് ലോക്ക്ഡൗൺ ആയപ്പോൾ അവർക്ക് മരുന്നു മേടിക്കാൻ ആരുമില്ല സഹായിക്കാൻ സഹായിക്കാമോ സഹായിച്ചു അതിൻ്റെ തൊട്ടു പുറകെ അമേരിക്കയിൽ നിന്ന് മറ്റൊരു സുഹൃത്ത് വിളിച്ചു അവരുടെ മാതാപിതാക്കളും ഒറ്റയ്ക്കാണ് ഭക്ഷണ സാധനങ്ങളും മേടിച്ചു കൊടുക്കാനായിട്ട് അവിടെ നിന്നാണ് പെട്ടെന്ന് ബിനാൽ പോസിലെ ഒരു പുതിയ ആശയത്തിലേക്ക് പോകുന്നത് കെയർ മോങ്കേഴ്സ് എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് അവരുണ്ടാക്കുകയാണ് കരുതൽ ദാതാക്കൾ എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം അതുകൊണ്ട് എന്താ സംഭവിച്ചത് ഏറ്റവും അവസാനം ഡൽഹിയിലെ അമിത് ജോഷിയാണ് സഹായം അപേക്ഷിച്ച് ഈ ഗ്രൂപ്പിലേക്ക് അപേക്ഷ വെച്ചത് സഹായിക്കാനായിട്ട് ഡൽഹിയിൽ തന്നെ ഒരു കരുതൽ ദാദാവ് ഈ ഗ്രൂപ്പിലുണ്ടായിരുന്നു ദേശത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ളവരുടെ വലിയൊരു ഗ്രൂപ്പായിട്ട് മാറിയിരിക്കുന്നു കെയർ മോങ്കേഴ്സ് ഇന്ത്യ പ്രശസ്തനായ സാഹിത്യകാരൻ മാർക്കേസിൻ്റെ കാലത്തെ പ്രണയം എന്ന നോവലിലെ ഒരു വാചകം ഓർമ്മിക്കുക ഒരുവൻ മനുഷ്യനായി തീരുന്നത് അമ്മയുടെ പ്രസവത്തോടെയുള്ള ജനനത്തിലൂടെയല്ല മറിച്ച് മുമ്പിൽ വരുന്ന ഓരോ ജീവിത മുഹൂർത്തങ്ങളിലും മനുഷ്യത്വത്തോടെ പുനർജനിക്കാനായിട്ട് പറ്റുമ്പോഴാണ് ചുരുക്കി പറഞ്ഞ രണ്ടു തരം മനോഭാവങ്ങളെ ഉള്ളൂ മനുഷ്യജീവനും മറ്റു ജീവികളുടെ ജീവനും ഒന്നാം സ്ഥാനം കൊടുക്കുന്ന മനോഭാവം സമ്പത്തും സമ്പത്തിനോട് ബന്ധപ്പെട്ടു നിൽക്കുന്നതെല്ലാം അതിന് താഴേക്ക് പോകുന്ന മനോഭാവം എതിർ മനോഭാവം ഇവിടുത്തെ സമൂലമായ ക്യാപിറ്റലിസം മുന്നോട്ട് വയ്ക്കുന്നതാണ് സമ്പത്താണ് പ്രധാനപ്പെട്ടത് മനുഷ്യജീവൻ അപകടത്തിലായാൽ പോലും സമ്പദ്ഘടനയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുക്കുന്ന രീതി ശരിക്കു പറഞ്ഞാൽ കൊറോണ വൈറസിനേക്കാളും മാരകമായ വൈറസാണ് ഈ മനോഭാവം എന്ന് പറയുന്നത് സമ്പത്തിനും സമ്പദ്ഘടനയ്ക്കും ജീവനേക്കാൾ മനുഷ്യൻ്റെ ജീവനേക്കാൾ പ്രാധാന്യം കൊടുക്കുന്ന ഏത് തത്വസംഹിതയും വലിയ വൈറസ് തന്നെയാണ് ജീവനെ കാർന്നു തിന്നുന്ന വൈറസ്